ഓഫ് വൊക്കേഷൻ ബിവോക്കിനെ കുറിച്ച് ദ എജ്യൂക്കേറ്റഡ് ഡെയിലി ഷോയിൽ മനസ്സിലാക്കിയതാണ്. പക്ഷേ ബിവോക്ക് പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് ബിടെക്കിലേക്കോ അല്ലെങ്കിൽ ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ് ബിയിലേക്കോ അഡ്മിഷൻ നേടാൻ പറ്റുമോ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. ഇന്ന് ദ എജ്യൂക്കേറ്റഡ് ഡെയിലി ഷോയിൽ ഈ ഒരു കാര്യമാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും ദ എജ്യൂക്കേറ്റഡ് ഡെയിലി ഷോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് കൂടി സ്വാഗതം. സോ ഫ്രണ്ട്സ്, നാം മനസ്സിലാക്കിയ കാര്യമാണ് ബാച്ചിലർ ഓഫ് വൊക്കേഷൻ ബിവോക്കിൻ്റെ പ്രത്യേകത എന്നുള്ളത്. 3 വർഷം നീണ്ടു നിൽക്കുന്ന ഈ കോഴ്സിൽ 40-60 പ്രൊപ്പോർഷനിൽ നിങ്ങൾ തിയറിയും പ്രാക്ടിക്കലും പഠിക്കുന്നു. ഇൻഡസ്ട്രി ഓറിയൻറ്റഡായി സ്കിൽ ഓറിയൻറ്റഡായിട്ടുള്ള എഡ്യൂക്കേഷനാണ് നിങ്ങൾ നേടാൻ പോകുന്നത്. അതായത് ബിവോക്ക് എന്നുള്ള എഡ്യൂക്കേഷൻ ഒരു ഇൻഡസ്ട്രിയുമായി ഒന്നിച്ചാണ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ നൽകുന്നത്. അതുകൊണ്ട് തന്നെ ബിവോക്ക് പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് തിയോറിറ്റിക്കൽ നോളജ് ഉണ്ടാകും, സ്കിൽ ബേസ്ഡ് എഡ്യൂക്കേഷൻ നേടും, അതോടൊപ്പം ഇൻഡസ്ട്രി ഓറിയൻറ്റഡായിട്ടുള്ള എക്സ്പോഷറും ലഭിക്കുന്നു എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. രണ്ടാമത്തെ പ്രത്യേകത എന്നുള്ളത് മൾട്ടിപ്പിൾ എക്സിറ്റ് ഓപ്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. അതായത് ബിവോക്കിലെ ഈ 3 വർഷം പഠിക്കുന്നതിൽ ആദ്യത്തെ വർഷം നിങ്ങൾ എക്സിറ്റ് അടിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഡിപ്ലോമ കോഴ്സും, സെക്കൻഡ് ഇയറിൽ എക്സിറ്റ് അടിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് ഡിപ്ലോമ കോഴ്സും, അതോടൊപ്പം തേർഡ് ഇയറിൽ കംപ്ലീറ്റ് ചെയ്യുന്നെങ്കിൽ ബിവോക്കിൻ്റെ സർട്ടിഫിക്കറ്റും ലഭിക്കുന്നു. ഇത് ബിവോക്കിൻ്റെ കാര്യം. ഇനി ബിവോക്ക് പഠിച്ച് ഇറങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് ബിടെക്കിലേക്കോ ബിയിലേക്കോ അഡ്മിഷൻ നേടാൻ ആഗ്രഹമുണ്ട്. ത്രൂ ലാറ്ററൽ എൻട്രി ടെസ്റ്റ്, അതായത് ലാറ്ററൽ എൻട്രി വഴി ബിടെക്കിലെ 4 വർഷം നീണ്ടു നിൽക്കുന്ന കോഴ്സിൽ സെക്കൻഡ് ഇയറിലേക്ക് ഡയറക്റ്റ് അഡ്മിഷൻ നേടാനുള്ള അവസരം ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ AICTE നൽകിയിരിക്കുന്നു എന്ന സന്തോഷ വാർത്തയാണ് ദ എജ്യൂക്കേറ്റഡ് ഡെയിലി ഷോയിൽ കൂടി നിങ്ങൾക്ക് അറിയിക്കാനുള്ളത്. അതോടൊപ്പം മനസ്സിലാക്കാനുള്ളത് ബിവോക്കിന് മാത്രമല്ല, ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ ഏത് ഡിസിപ്ലിൻ ആയാലും നിങ്ങൾ 3 വർഷം നീണ്ടു നിൽക്കുന്ന ഡിപ്ലോമ ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ലാറ്ററൽ എൻട്രി ടെസ്റ്റ് വഴി സെക്കൻഡ് ഇയറിലേക്ക് അഡ്മിഷൻ നേടാവുന്നതാണ് ബാച്ചിലർ ഓഫ് ടെക്നോളജി അല്ലെങ്കിൽ ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ് കോഴ്സിൻ്റെ. ഇനി നമുക്ക് BSc പഠിച്ച കൂട്ടുകാരുണ്ട്, അവരുടെ കാര്യമോ? BSc കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, പ്ലസ് ടുവിൽ മാത്തമാറ്റിക്സ് സബ്ജക്റ്റ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കും ചെയ്യാൻ പറ്റുന്നത് LET അല്ലെങ്കിൽ ലാറ്ററൽ എൻട്രി ടെസ്റ്റ് വഴി ബിടെക്കിൻ്റെയോ BE യുടെയോ സെക്കൻഡ് ഇയറിലേക്ക് അഡ്മിഷൻ നേടാൻ പറ്റും ഡയറക്റ്റ്ലി എന്ന കാര്യം തന്നെയാണ്. സോ ഇൻ എ വേ AICTE പറയുന്നത് BSc കോഴ്സും ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് കോഴ്സും അതോടൊപ്പം BVOC ബാച്ചിലർ ഓഫ് വൊക്കേഷനും ലാറ്ററൽ എൻട്രി ടെസ്റ്റ് വഴി ബിടെക്കിലേക്കോ BE യിലേക്കോ അഡ്മിഷൻ നേടുന്നതിൽ ഒരേപോലെയാണ്, തുല്യമാണ് എന്ന കാര്യമാണ്. ഏതായിരുന്നാലും ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതോടൊപ്പം നിങ്ങളുടെ ചോദ്യങ്ങളുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.